once again welcome to Rujamadaram YouTube channel. Hi everyone. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. എനിക്കറിയാം എല്ലാവരും ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുമെന്ന്, കാരണം അടിപൊളി ടേസ്റ്റാണ് ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ചിക്കൻ എന്താ ചെയ്യുക, ചിക്കന് നല്ല മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ല കഴുകി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിവിടെ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ചിക്കൻ കറിക്ക് മണം വരാൻ വേണ്ടി ഞാനിവിടെ എടുത്തതാണ് ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ മസാലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 സവാള അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ വൈറ്റ് ഒണിയൻ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിന് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാനെൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാനിതിൽ ചേർക്കുന്നത് എന്താണെന്നറിയോ, തേങ്ങ അരിഞ്ഞ് വെച്ചതും കൂടി ഞാനിതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ചിക്കൻ കറിയുടെ പ്രത്യേകത. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ചൂടാകുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് ഒണിയൻ ഒരു അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടി ചേർത്ത് കൊടുത്ത് അതിനൊന്ന് നമുക്ക് മൊരിഞ്ഞെടുക്കാം. നല്ല വണ്ണം അതിനൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ നല്ല വണ്ണം മിക്സ് ചെയ്താൽ, ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ ഞാനിന്ന് ചേർക്കാൻ പോകുന്നത് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയാണ്. ഇനി നമുക്ക് അതിനൊന്ന് നല്ലവണ്ണം എല്ലാവരും മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് തക്കാളിയും സവാളയും ഒക്കെ നല്ലവണ്ണം മുരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കതിന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ചേർത്ത് അതിലൊന്ന് മിക്സ് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ അടിപൊളി ചിക്കൻ കറി റെഡിയാവാൻ പോകുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അതായത് മിക്സ് ചെയ്തിട്ട് അതിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് നല്ലതായി, അതായത് ചിക്കനും എല്ലാം കൂടി പൗഡേഴ്സൊക്കെ കൂടി അതൊന്ന് നല്ല മിക്സായി വരണം. അതിനെ നമുക്കൊന്ന് നല്ലവണ്ണം ഇളക്കി 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതിനൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തേങ്ങയും കൂടി, തേങ്ങ അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ നല്ല രുചിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് പൊടി ചൂടാക്കി വെച്ചതാണ് ചേർക്കുന്നത്. അപ്പം അതിനെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ട് അതിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം എന്താ പറയുക, നമ്മളുടെ ചിക്കൻ കറി അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഞാൻ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് അതിനൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എന്താ പറയുക, വീട്ടിലൊന്ന് അധികം വാങ്ങി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ കാണുമ്പോൾ എന്താ പറയുക, ചിക്കൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി റെസിപ്പിയാണ്. വീട്ടിലൊക്കെ എന്താ പറയുക, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി ഒന്ന് നമുക്കതിലേക്ക് സെർവ് ചെയ്യാം. അതിനെ ഞാനൊരു റോൾ രൂപത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ചേർത്തിട്ടുള്ള ചപ്പാത്തി റോള് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. താങ്ക് യു സോ മച്ച്.